നമസ്കാരം, ഞാൻ അജേഷാണ്. ലൈഫ് കൊച്ചിക്ക് വേണ്ടി എലഞ്ഞി നിന്നു. എലഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ 13-ാം വാർഡ് പൈങ്കുറ്റി ഭാഗത്ത് ഇന്ന് രാവിലെ 4 മണി മുതൽ ATSൻ്റെയും ലോക്കൽ പോലീസിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇവിടെ വൻ റെയ്ഡ് നടന്നിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ നാടിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വൻ തുകയുടെ കള്ളനോട്ടിൻ്റെ റെയ്ഡാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട എറണാകുളം SP ശ്രീ കാർത്തിക്, അതേപോലെ തന്നെ DYSP, അതുപോലെ തന്നെ ATSൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാം ചേർന്നുള്ള ഇവിടെ റെയ്ഡിൻ്റെ ഭാഗങ്ങൾ ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് പ്രതികൾ പിടിച്ചിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. നമ്മളിത് ATSൻ്റെ ഇവിടുത്തെ ലോക്കൽ പോലീസിൻ്റെ ജോയിൻറ്റ് ഓപ്പറേഷനാണ്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ഇനി കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ ഇതിൻ്റെ കാര്യങ്ങൾ കസ്റ്റഡിയിലുണ്ടെന്നോ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു 5 പേർ കസ്റ്റഡിയിലുണ്ട്. അത് അറസ്റ്റ് മറ്റ നിയമ നടപടികൾ സ്വീകരിക്കും. ബാക്കിയുള്ള പ്രതികളെ കുറിച്ച് അന്വേഷണം നടത്തിയാലേ അറിയും. അത് കുറിച്ച് എനിക്ക് ഇപ്പോൾ പറയാൻ പോകും. അത് വിശദമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ട്. സാർ, ഏതൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് ഉണ്ട്? പോലീസ് മാത്രമാണോ? അല്ല, ATS ആണ്. അവരുടെ ഇത് ആണ് ഇൻഫർമേഷൻ. ഇല്ല, ലോക്കൽ പോലീസ് ആണ്. അവരുടെ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ്. അത് ബാക്കി പിന്നെ പറയാം, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പറയാം. സാർ, 5 പേരെ കസ്റ്റഡിയിലാണല്ലോ. കൂടുതൽ ആളുകളുണ്ടോ സർ? അതുകുറിച്ച് അന്വേഷിച്ച് ഇനി ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ ആരൊക്കെയാണുള്ളത് ഇനി അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. എരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ 4 പേര് ഓൾസൺ എന്നയാൾ വിറ്റ വീടാണ് ഇവിടെ വാടകയ്ക്ക്. 9 മാസക്കാലമായിട്ട് ഇവിടെ ആൾക്കാർ താമസിക്കുന്നത്. ഞങ്ങൾ പല പ്രാവശ്യം ഈ റോഡ് പോകാനിട വന്നെങ്കിലും ഇവിടെ ഗേറ്റുകളെല്ലാം കുത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ ആൾ താമസമുണ്ടെന്നുള്ളൊരു അറിവ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു ആൾക്കാരുമായിട്ട്, ഈ പ്രദേശത്തുള്ള ഒരു ആൾക്കാരുമായിട്ട് ഇവർക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. ഇവർ ഈ വീടിൽ നിന്ന് ഒരു 100-300 മീറ്റർ അകലെയാണ് വീടുകളുള്ളത്. ഇവർക്ക് യാതൊരുവിധ ബന്ധങ്ങളും. വെളുപ്പിന് 2 മണിക്ക് ഇന്റലിജൻസ് ബ്യൂറോ ഇവിടെ എത്തുകയും റെയ്ഡ് തുടങ്ങുകയും ചെയ്തു. ആ, ഇത് ചേട്ടായുടെ വീടായിരുന്നു. ഇത് വിറ്റിട്ട് 4-5 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഇതിലൂടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊന്നും ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും യാതൊരു ഐഡിയ ഇല്ലാഞ്ഞു. ഒത്തിരി പേരൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നാണ്. ഞാനിവിടെ ഇല്ലാഞ്ഞു, ഞാൻ ബാംഗ്ലൂരാണ്. വാങ്ങിച്ച ആൾ നമ്മുടെ ഒരു കസിനാണ്, നമ്മുടെ കുടുംബമാണ്. പന്മേലിൽ നിന്നാണ്, പന്മേലി പുത്തമ്പരയിൽ നിന്നാണ് വീട്ടുപേര്. അവർ വാടകയ്ക്ക് കൊടുത്തത്? അവർ വാടകയ്ക്ക് കൊടുത്തത്. 5-1.5 വർഷത്തോളം. നാടിനെ തന്നെ നടുക്കിയിരിക്കുന്ന വലിയ ഒരു കള്ളനോട്ടിൻ്റെ ഒരു വേട്ടയാണ് ഇവിടെ ഇപ്പോൾ ATSഉം ലോക്കൽ പോലീസും ചേർന്ന് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 6 പ്രതികളെ ഇവിടെ നിന്നും പിടിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൻ്റെ അകത്ത് പങ്കാളികളാണ് എന്നുള്ള സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിശേഷങ്ങളുമായി എത്തുന്നവരേക്കും വിടാം.